അധികം വെള്ളിയാഴ്ചകളിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മുടെ ദാൽ മഖനി. ഇതൊരു നോർത്ത് ഇന്ത്യൻ കറിയാണ്, ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെതായാലും ഒരു സ്റ്റൈലാണ്. അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഉഴുന്നുപരിപ്പാണ് കേട്ടോ, നമ്മുടെ തൊലിയോടുകൂടിയുള്ള ഉഴുന്നുപരിപ്പ്, പിന്നെ നമ്മുടെ രാജ്മിയും, പിന്നെ നമ്മുടെ കടലപ്പരിപ്പും. രാജ്മിയും കടലപ്പരിപ്പും ഒരു പിടി മതി, ഒരു അഞ്ചോ പത്തോ മാത്രം മതി കേട്ടോ. പിന്നെ ഉഴുന്നുപരിപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാനൊരു ചെറിയൊരു കട്ടോരിയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇല്ലെങ്കിൽ ഇത്തിരി നേരം വെള്ളത്തിൽ കൊതിർത്ത് വെച്ചാൽ അതേ ഒരു 3-4 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കൊതിർന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലപോലെ വെന്ത് പേസ്റ്റ് പോലെ ആവണം, അപ്പോഴാണ് കറിയുടെ അടിപൊളി ടേസ്റ്റ്. ആദ്യമൊക്കെ എനിക്ക് ഈ കറി ഇഷ്ടമായിരുന്നില്ല കേട്ടോ, പിന്നെ കഴിച്ച് കഴിച്ച് ഇഷ്ടപ്പെട്ട കറിയാണെന്ന് പറയാം. ശരിക്കും നോർത്ത് ഇന്ത്യൻസ് ഇതിന് വേറെ ഒരു സ്റ്റൈലാണ് ഉണ്ടാക്കുക, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഒരു സ്റ്റൈലാണ്. എനിക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ ഇതേപോലെ ഞാൻ ആ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം. അത് ആദ്യമായിട്ട് ഉള്ളി ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അത്രയേ വേണ്ടൂ. അതും കൂടി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഇതാ മുറിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാക്കിയിട്ട് ഇത്തിരി ജീരകം ചേർക്കുക. ഇത്തിരി എന്നല്ല, ഒരു 2-3 ടീസ്പൂണെങ്കിലും ചേർക്കണം. അപ്പോൾ ജീരകം നല്ലതാ കുറേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പം, ജീരകം നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം കേട്ടോ, നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി എടുത്തിട്ട് നല്ലപോലെ മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അത് ഗ്രേവിക്ക് ഒരു തിക്നെസ് കിട്ടും. തക്കാളി അരക്കുമ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി മതി കേട്ടോ. തക്കാളി അധികം കൂടിക്കഴിഞ്ഞാൽ ഒരു പുളീൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തക്കാളി മതി. അപ്പോൾ ഇതാ ഞാനൊരു തക്കാളി മുറിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ആ തക്കാളി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആ സമയമാകുമ്പോഴേക്കും എൻ്റെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാനിടുന്നത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളക് പൊടി ചേർക്കുക. ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് പിന്നെയും ഒന്നുകൂടി ആ പച്ചമുളക് മാറുന്ന വരെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇത്തിരി എരിവില്ല മുളക് പൊടിയും ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് അതിലേക്ക് ചേർക്കാം കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോഴേക്കും എൻ്റെ പരിപ്പിത നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 5-10-15 വിസിലൊക്കെ വേണം. ഇത്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുവാണെങ്കിൽ ഇത്ര വിസിൽ വേണ്ട. പക്ഷേ കറിക്ക് അന്ന സമയത്ത് ഒരു ടേസ്റ്റിനൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കുതിർത്ത് വെക്കാതെ ഉണ്ടാക്കുന്നത്. അങ്ങനെ എൻ്റെ പരിപ്പ് അതിലേക്ക് ഞാൻ വേവിച്ച പരിപ്പിലേക്ക് ഇതേപോലെ വഴറ്റിയെടുക്കുന്ന തക്കാളികളിലൊക്കെ ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേർത്തിട്ട് ഇത്തിരി കെറ്റിൽ ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ചൂടുവെള്ളം കൂടെ ഞാൻ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അത്യാവശ്യം വെള്ളം വയ്ക്കണം, ഒന്നുകൂടെ ഇനി വിസിലടുപ്പിക്കാനുണ്ട്. അപ്പം വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ പിന്നെയും വിസിലടുപ്പിച്ചിട്ട് വെന്ത് വന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ഒരു 10 വിസിൽ പിന്നെയും അടുപ്പിക്കുക. അതിനുശേഷം പിന്നെ മല്ലിയിലയും ഇത്തിരി വെണ്ണയും ഒരു പച്ചമുളകും ഒന്നോ രണ്ടോ പച്ചമുളകും ചേർത്തിട്ട് കറി നല്ലപോലെ തിളപ്പിക്കുക. അപ്പം നമ്മുടെ ദാൽ മഖനി റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ പിന്നെ